തേർഡ് ബി എ സോഷ്യോളജിയെ കുറിച്ചാണ്. നമുക്കെല്ലാം അറിയാം, നമ്മൾ സെക്കൻഡ് ഇയർ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്, എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കോവിഡിന്റെ സാഹചര്യങ്ങളായതുകൊണ്ടാണ് ഇപ്പൊ പെൻഡിങ് ആക്കി വെച്ചിരിക്കുന്നത്. അത് ആസ് സൂൺ ആസ് പോസിബിൾ എന്ത് ചെയ്യും, അത് കണ്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ നമുക്ക് അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പഠനങ്ങൾ പകുതി ഒഴിക്കുകയും മതിയാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ടാലന്റ് നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രധാനമായിട്ടും നിങ്ങളുടെ തേർഡ് ഇയർ സോഷ്യോളജി, ബി എ സോഷ്യോളജിയിൽ പ്രധാനമായും നാല് പേപ്പറുകളാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളവിടെ ബോർഡിൽ കണ്ടിട്ടുണ്ടാവും. ഒന്ന് അർബൻ സോഷ്യോളജി എന്നും, രണ്ടാമത്തത് സോഷ്യൽ റിസർച്ച് എന്നും, മൂന്നാമത്തത് സോഷ്യൽ പ്രോബ്ലംസ് എന്നും, നാലാമത്തത് സോഷ്യൽ തോട്ട്സ് എന്നും, ഇങ്ങനെ നാല് തരത്തിലുള്ള പേപ്പറുകൾ നമുക്ക് തേർഡ് ഇയറിൽ പഠിക്കാനുണ്ട്. നമുക്ക് എന്നെ അറിയാം, തേർഡ് ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്യുവറായിട്ട് നമ്മുടെ ഡിസിപ്ലിൻ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട് മാത്രം, സോഷ്യോളജി മാത്രം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ നാല് തരത്തിലുള്ള പേപ്പറുകൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്ന് അർബൻ സോഷ്യോളജി, രണ്ടാമത്തത് സോഷ്യൽ റിസർച്ച്, മൂന്നാമത്തത് സോഷ്യൽ പ്രോബ്ലംസ്, നാലാമത്തത് സോഷ്യൽ തോട്ട്സ്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോഴൊക്കെ കുറച്ചൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഇപ്പോ സോഷ്യൽ റിസർച്ച് എന്നുള്ളതും, അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ് ഉള്ളതും, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ. പക്ഷെ നമ്മളിവിടെ തേർഡ് ഇയറിൽ പഠിക്കാൻ പോകുന്നത് ഇതിനെ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് അല്ലെ, എംഫസൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇതിനെ നീങ്ങുന്നുണ്ട്, വളരെ വ്യാപ്തി കൂട്ടി അല്ലെ. ഇതിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചതിലുപരി കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഇവിടെ തേർഡ് ഇയറിൽ നമ്മൾ നീങ്ങുന്നുണ്ട് പഠിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ പഠിച്ചത് നിങ്ങൾക്ക് സോഷ്യോളജിയെ കുറിച്ച് എന്താണ് സോഷ്യോളജി എന്നും, എന്താണ് സോഷ്യോളജി ഡീൽ ചെയ്യുന്നതെന്നും, ആ സബ്ജക്റ്റിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിയാവുന്ന കുട്ടികളെല്ലാമാണ് നിങ്ങൾ അല്ലെ. അപ്പോ നമ്മളിവിടെ പറയാൻ പോകുന്നത് ഈ നാല് പേപ്പറുകളെ കുറിച്ചാണ്, നാല് പേപ്പറുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പ്രധാനമായും നമ്മുടെ ഫസ്റ്റ് പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് അർബൻ സോഷ്യോളജിയാണ്. അർബൻ സോഷ്യോളജി, അർബൻ എന്ന് പറയുന്ന വേർഡിൽ തന്നെ നമുക്ക് എന്താണെന്ന് അറിയോ, അർബൻ എന്ന് പറയുന്ന വേർഡ്, അർബൻ എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത് നഗരം എന്നാണ്. അർബൻ എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ അർബൻ എന്ന് പറയുന്ന വാക്ക് മീൻ ചെയ്യുന്നത് എന്താണ്, നഗരം എന്നാണ്. അപ്പോ ഇവിടെ പറയുന്ന അർബൻ സോഷ്യോളജി നഗരത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട് അല്ലെ. അർബൻ സമൂഹ ശാസ്ത്രം, അല്ലെങ്കിൽ നാഗരിക സമൂഹ ശാസ്ത്രത്തെ കുറിച്ചാണ് അല്ലെ, നാഗരിക സമൂഹ ശാസ്ത്രത്തെ കുറിച്ചാണ് പ്രധാനമായും നമ്മൾ ഈ ഫസ്റ്റ് പേപ്പറിൽ, അല്ലെങ്കിൽ അർബൻ സോഷ്യോളജി, അല്ലെങ്കിൽ നാഗരിക സമൂഹ ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ അർബൻ അല്ലെങ്കിൽ നഗരങ്ങളിലുള്ള മനുഷ്യരുടെ ജീവിതം, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള നഗരങ്ങൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള നഗരങ്ങൾ, എന്താണ് മെട്രോപോളിസ്, എന്താണ് ഒളിഗോപോളിസ്, അങ്ങനെ തുടങ്ങിയ ഡിഫറെന്റ് ആയിട്ടുള്ള, എന്താണ് ടൗണ്, എന്താണ് സിറ്റി, അങ്ങനെ തുടങ്ങിയ ക്ലാസിഫിക്കേഷൻസ്, അവിടെയുള്ള ആളുകളുടെ, അതായത് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത രീതികൾ, ഹൗ ദർ ഇന്ററാക്ടിങ് വിത്ത് ദയർ സറൗണ്ടിങ്സ്, അവരുടെ ചുറ്റുപാടുമായിട്ട് അവരെങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം ഹ്യൂമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന ആൾക്കാരാണ് അല്ലെ, മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാല് പരസ്പരം ആശ്രയിച്ചു കഴിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ നഗരം പോലെ തന്നെ ഗ്രാമത്തെ കുറിച്ചും നഗരത്തെ കുറിച്ചും ഒക്കെ പഠിക്കണ്ടേ വേണം. അപ്പൊ ഇവിടെ നമ്മളൊരു പേപ്പർ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ സോഷ്യോളജി, അല്ലെങ്കിൽ നാഗരിക സമൂഹ ശാസ്ത്രം അല്ലെ, നാഗരിക സമൂഹ ശാസ്ത്രം. പ്രധാനമായും നഗരങ്ങളുടെ വർഗീകരണം അല്ലെ, ഇപ്പൊ ടൗണിൽ തുടങ്ങിയിട്ട് സിറ്റി, മെട്രോപോളിസ്, മെഗലോപോളിസ്, ഒക്ട്രോപോളിസ്, അങ്ങനെ തുടങ്ങിയ ഓരോരോ ആ നഗരങ്ങളുടെ വർഗീകരണത്തെ കുറിച്ചും, ഇവിടുത്തെ എന്തുണ്ടോ ആളുകളുടെ ജീവിതത്തെ കുറിച്ചും, അവരെന്തെല്ലാം ആക്ടിവിറ്റീസിൽ, എന്തെല്ലാം തൊഴിൽ എൻഗേജ് ചെയ്തിരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ഈ ഫസ്റ്റ് പേപ്പറിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പോ ഈ ഫസ്റ്റ് പേപ്പറ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എന്താണ് മെട്രോപൊളിറ്റൻ നഗരം. നമുക്ക് എന്താ അറിയാം, നമ്മുടെ കുഞ്ഞു നമ്മൾ നഗരത്തിലൂടെ നടന്നു പോകുമ്പോഴത്തേക്കാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുപിടിക്കുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ലേ. ഇപ്പോ വേസ്റ്റ് ഡിസ്പോസൽ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്തേക്കുന്നു, അതായത്
മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല ട്രാഫിക് കൺജഷൻ, അതായത് ഗതാഗത കുരുക്ക്, ഇതുമാത്രമല്ല എന്തെങ്കിലും ഒരുപാട് എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, അതായത് നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ഡസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്, ഈ നഗരത്തിൽ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ എല്ലാം കാരണങ്ങൾ, ഇത് ഉണ്ടാവാൻ കാര്യം എന്ത്, ഇതിൽ ഉണ്ടാവാനായിട്ട് മനുഷ്യന്റെ പങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്ക് എന്താണ്, ഇതിനെ കുറിച്ച് നമ്മുടെ എന്താ സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹ ശാസ്ത്രകാരന്മാര് എന്തൊക്കെ പറയുന്നു, അവര് നമുക്ക് തരുന്ന വിവരങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഈ ഫസ്റ്റ് പേപ്പറിനകത്ത് അല്ലെ, ഈ ഫസ്റ്റ് പേപ്പറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോ രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ റിസർച്ച് ആണ്. അതിനു മുമ്പേ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട് അർബൻ സോഷ്യോളജിക്കകത്ത് പറയാനായിട്ട്. പ്രധാനമായും ഈ അർബൻ സോഷ്യോളജിയില് നമ്മൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് അർബൻ പ്ലാനിങ്, എന്താണ് അർബൻ പ്ലാനിങ്, അതായത് നഗരാസൂത്രണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. എന്താണ് നഗരാസൂത്രണം, എന്താണ് നഗരാസൂത്രണത്തിന്റെ ആവശ്യകത, നമുക്ക് എങ്ങനെ ഒരു ആസൂത്രിതമായ നഗരം ഉണ്ടാക്കാം ഇല്ലേ, ആസൂത്രിതമായ നഗരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഈ ആസൂത്രിതമായ നഗരം ഏതെല്ലാം രീതിയിൽ, ഈ ആസൂത്രിതമായ നഗരം ഏതെല്ലാം രീതിയിൽ നമുക്ക് പണിതെടുക്കാം, അപ്പോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ ഫസ്റ്റ് പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇപ്പോ ഈ ഫസ്റ്റ് പേപ്പറിനകത്ത് ഈ അർബനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇതിനെ കുറിച്ചുള്ള ഈ നഗരവൽക്കരണത്തെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ അർബന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള അർബൻ ഫ്രിഞ്ചുകളെ കുറിച്ച് പറയുന്നുണ്ട്, അതുപോലെ സെൻട്രൽ പ്ലേസ് തിയറിയെ കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്റ്റലാർ തിയറിയെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തിയറികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് പേപ്പറിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലെ. അർബൻ ഫ്രിഞ്ചുകളെ കുറിച്ച് പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്ത് ചെയ്യുന്നുണ്ട് അർബൻ, നമുക്കറിയാം അർബൻ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ശ്രീകണ്ഠപുരം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞായിരുന്നു അല്ലെ. എന്നാൽ അത് വികസിച്ച് 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 അതിന്റെ വലുപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇതിനെ അതിലുണ്ടോ, ഇതിന്റെ സബർബൻ മേഖലകൾ, അതായത് ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മേഖലകൾ സബർബൻ മേഖലകൾ എന്ന് പറയും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടിച്ചേർക്കുന്നുണ്ട്, ഫ്രിഞ്ചുകളാക്കി കൂടിച്ചേർത്ത് കൂടിച്ചേർത്ത് അർബൻ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു നഗരം വലുതായി 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 വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനെ അതെങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് എവിടെ പഠിക്കുന്നുണ്ട്, ഈ അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ നമ്മൾ ആദ്യ പേപ്പറിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലെ. അപ്പോ അതവിടെ നിൽക്കട്ടെ, നമുക്ക് രണ്ടാമത്തെ പേപ്പറിലേക്ക് പോവാം. സോഷ്യൽ റിസർച്ച് എന്ന് പറയും, സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന പേപ്പറിലേക്ക് പോവാം. ഇപ്പോ എന്തിനാണ് സോഷ്യൽ റിസർച്ച്, നമുക്ക് തോന്നും എന്തിനാണ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന. സി നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുകയാണ്. ആ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വിൽക്കണമെങ്കിൽ ഞാൻ അവിടെ എന്ത് മനസ്സിലാക്കണം, ഹ്യൂമൻ വാണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യകത, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് റെലവന്റ് ആണോ, ആ പ്രോഡക്റ്റിന് ആവശ്യകത ഉണ്ടോ, അല്ലെങ്കിൽ ആൾക്കാർ വാങ്ങുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം അല്ലെ. എന്ത് ആവശ്യകതയാണ് ആ സാധനത്തിന്, ആ ഉൽപ്പന്നത്തിന് ഉള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് ഏതെല്ലാം രീതിയിൽ മനുഷ്യനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് വലിച്ചെടുപ്പിക്കാൻ പ്രാപ്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ സോഷ്യൽ റിസർച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പോ നമ്മള് സ്ഥിരം ടെലിവിഷനിലൂടെയൊക്കെ ഒരുപാട് പരസ്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് അല്ലെ. ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ റിസർച്ചിന്റെ ഭാഗമായിട്ട്, അതായത് സോഷ്യൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഒരു പഠനത്തിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ. ഇപ്പോ ഒരു ഫേസ് ക്രീം ഇറക്കുകയാണ്, അപ്പൊ എന്ത് ചെയ്യുന്നത്, അതിന് മുന്നേ സോഷ്യൽ റിസർച്ച് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ഈ ഫേസ് ക്രീം ആവശ്യമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകളുടെ ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ആവശ്യകതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് ഇത് വേണം എന്നുള്ളൊരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം അവിടെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പഠനങ്ങളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോഷ്യൽ റിസർച്ച് എന്ന് വിളിക്കുന്നത് അല്ലെ. എന്ത് ഉൽപ്പന്നമാവട്ടെ അല്ലെ, അല്ലെങ്കിൽ ഉൽപ്പന്നം മാത്രമല്ല എന്ത് സർവീസ് ആവട്ടെ, അല്ലെങ്കിൽ എന്ത് സേവനങ്ങളാവട്ടെ, ഇപ്പൊ സാധനങ്ങളായാലും സേവനങ്ങളായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്ത് നൽകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സോഷ്യൽ റിസർച്ച് അല്ലെങ്കിൽ സാമൂഹികമായിട്ട് അതിന് എത്രത്തോളം റെലവൻസ് ഉണ്ട്, എത്രത്തോളം ആവശ്യകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, വളരെ
നല്ലൊരു പ്രോഡക്റ്റ് ആയാലും നല്ലൊരു സേവനമായാലും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്കത് സൃഷ്ടിക്കാനും അല്ലെങ്കിൽ നമുക്കത് രൂപപ്പെടുത്തി എടുക്കാനും കഴിയുള്ളൂ. അവിടെയാണ് ഈ സോഷ്യൽ റിസർച്ചിന്റെ ആ ഒരു പ്രാമുഖ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നടക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് സമൂഹത്തിൽ നടക്കുന്ന ഈവൻ നമുക്ക് കഴിഞ്ഞ ദിവസം നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും അടുത്ത പ്രാവശ്യം ഏത് പാർട്ടി ജയിക്കും ഇല്ലേ, അതായത് ഫലപ്രഖ്യാപനമൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, അതും എങ്ങനെയാണ് നടക്കുന്ന, അതും ഈ ഒരു സോഷ്യൽ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് അല്ലെ. ഒരുപാട് ആളുകളിൽ നിന്ന് ഒപ്പീനിയൻസ് എടുത്തതിന് ശേഷം അവർ പ്രെഡിക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സോഷ്യോളജിയിലെ വളരെ പൈനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താണ് കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ അടുത്തതായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാമതായിട്ടുള്ള പേപ്പറിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയും ഈ സോഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിലേ കേട്ട് വരുന്നതാണ് അല്ലെ. സാമൂഹികമായിട്ടുള്ള പ്രശ്നം, ഇപ്പൊ നമുക്കൊരു വേസ്റ്റ് ഡിസ്പോസൽ എടുത്തു അല്ലെങ്കിൽ ഒരു ആ ചവറ് കത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോ ജലമലിനീകരണം ഇതൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് സോഷ്യൽ പ്രോബ്ലംസ് ആണ് അല്ലെ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഈ സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്ന പേപ്പർ നമ്മുടെ സോഷ്യോളജിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ ഈ ജലമലിനീകരണം അതുപോലെ ഇതെല്ലാം പഠിക്കുന്നുണ്ട്. എങ്ങനെ പഠിക്കുന്നുണ്ട് ഈ പ്രോബ്ലംസ്, സോഷ്യൽ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെ പഠിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു സോഷ്യൽ പ്രോബ്ലം എങ്ങനെ ഒരു സൊസൈറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട് അഫക്ട് ചെയ്യുന്നുണ്ട്, ഒരു സോഷ്യൽ പ്രോബ്ലം എങ്ങനെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു സാമൂഹിക പ്രശ്നം എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഈ സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്ന പേപ്പറിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇല്ല. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ടോ കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജലമലിനീകരണം അത് പക്ഷെ എങ്ങനെ സൊസൈറ്റിയെ ബാധിക്കുന്നു അല്ലെ. അതായത് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ ഒരു സംഘം ആൾക്കാരെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നമ്മള് സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ട് സൊസൈറ്റി എന്താണ് ഇല്ലേ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് എൻഗേജിങ് ഇൻ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പീപ്പിള് ഒരു സ്ഥലത്ത് റിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് സൊസൈറ്റി എന്ന് വിളിക്കാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തുണ്ടാവും ഒരു ഹോമോജിനിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തുണ്ടാവും ഒരു ഹോമോജിനിറ്റി ഉണ്ടാവും ഇല്ലേ. നമ്മളത് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അത് പറഞ്ഞപ്പോഴത്തേക്കാണ് ചില നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സമൂഹങ്ങൾ എന്താണ് മതപരമാണ്, ചില സമൂഹങ്ങള് ജാതിപരമാണ്, ചില സമൂഹങ്ങള് സാംസ്കാരികപരമായി ഉണ്ടായതാണ്, ചില സമൂഹങ്ങള് ബാക്കി എന്ത് ചെയ്യുന്നുണ്ടോ ബാക്കി അവരുടെ തൊഴിലിന്റെ പരമായിട്ട് ക്ലാസ് പരമായി ഉണ്ടായി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇയറിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് സോഷ്യൽ പ്രോബ്ലം എന്ന് പറയുന്ന കഴിഞ്ഞാല് നമ്മുടെ സാമൂഹികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, എങ്ങനെ ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഒരു സാമൂഹിക സംഘത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഈ സോഷ്യൽ പ്രോബ്ലംസിലൂടെ പഠിക്കുന്നത്. ഈ സോഷ്യൽ പ്രോബ്ലംസിലൂടെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സി ഇപ്പൊ ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് അറിയാം, സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് നമുക്ക് അറിയാം. ഇപ്പോ എനിക്ക് ഇപ്പോ ജോലിയില്ല അല്ലേ എന്ന് പറയുന്നത് ആരുടെ വിഷയമാണ്, എന്നെ മാത്രമാണ് അല്ലേ, അതൊരിക്കലും സോഷ്യൽ പ്രോബ്ലം അല്ല ആണോ, ഒരിക്കലുമല്ല. ഇപ്പൊ എനിക്ക് തൊഴിലില്ല അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയുന്ന എന്താണ് ഇൻഡിവിജ്വൽ ആണ്, ഐ എം നോട്ട് എന്തെങ്കിലും, ഞാൻ ഒരിക്കലും എന്തല്ല എന്റെ പ്രശ്നങ്ങളൊന്നും സോഷ്യൽ പ്രോബ്ലം അല്ല. അത് എപ്പോഴാണ് സോഷ്യൽ പ്രോബ്ലം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തൊഴിലില്ലായ്മ എനിക്ക് മാത്രമല്ല സമൂഹത്തിലെ എന്തുണ്ട് എൻ നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഒരുപോലെ ബാധിക്കുന്ന സമയത്ത്, ഇപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരുപോലെ ബാധിക്കുന്ന സമയത്ത് അതാണ് എന്തായി മാറുന്നത് സോഷ്യൽ പ്രോബ്ലം അല്ലെ. ഇപ്പൊ കൊറോണ രോഗം നമുക്കറിയാം COVID-19 അല്ലേ, ഇതെന്താണ് ഇപ്പോ ഒരു വ്യക്തിയെ ബാധിക്കുന്നതാണോ, ഒരിക്കലും അല്ല. ഇത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒന്നിലധികം സമൂഹങ്ങളെ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒന്നിച്ച് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സമൂഹങ്ങൾ ചേർന്നാണ് അല്ലെ. അപ്പൊ ഈ ഒരു സമൂഹത്തെ എന്നല്ല ഒന്നിലധികം സമൂഹങ്ങളെ ഒക്കെ ബാധിക്കുന്നതാണ്, ഒരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും സോഷ്യൽ പ്രോബ്ലം എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. അപ്പൊ നിങ്ങള് നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്
ഈ സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചും ഈ സോഷ്യൽ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം മനസ്സിലാക്കാം അല്ലെങ്കിൽ പഠിക്കാം അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നതിനെ കുറിച്ച് പറയുന്നത് അല്ലെ. ഒരു സോഷ്യൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ചിന്താഗതി നമ്മൾ എങ്ങനെ വളർത്തിയെടുക്കാം, ഒരു സാമൂഹികമായിട്ടുള്ള ചിന്താഗതിയിലൂടെ നമുക്ക് പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് നമ്മുടെ ഈ സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന പേപ്പർ നമുക്ക് നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത് അല്ലെ. നമുക്ക് ഫൈനൽ ആയിട്ടുള്ള പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ തോട്ട്സിനെ കുറിച്ചാണ്. സോഷ്യൽ തോട്ട്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യ വർഷവും രണ്ടാം വർഷവും ഒക്കെ ഒരുപാട് സോഷ്യോളജിസ്റ്റുകളും അവരുടെ പെർസ്പെക്ടീവ്സും അല്ലെ, ഒരുപാട് സാമൂഹിക ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കുകളെ കുറിച്ചും സമൂഹത്തെ അവരുടെ അവർ തന്ന ഡെഫിനിഷൻസിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ട് ഉണ്ടാവും എന്നല്ല തീർച്ചയായും പഠിച്ചിട്ടുണ്ട്. ഇവിടെ സോഷ്യൽ തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇവിടെ സോഷ്യോളജിയുടെ ഒറിജിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സാമൂഹികമായിട്ടുള്ള ചിന്ത, അതായത് ഈ സമൂഹത്തെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നോക്കിക്കാണുന്നത് അല്ലെ. സമൂഹ ശാസ്ത്രജ്ഞന്മാർ ഓരോ രീതിയിലാണ് ഈ സമൂഹത്തെ നോക്കിക്കാണുന്നത്. ഈ പറയുന്ന അർബൻ സൊസൈറ്റി ആയാലും സോഷ്യൽ റിസർച്ചിനായാലും സോഷ്യൽ പ്രോബ്ലംസിനായാലും ഒക്കെ എന്താണ് ഓരോരോ സമൂഹ ശാസ്ത്രജ്ഞന്മാർ അവരുടേതായിട്ടുള്ള വീക്ഷണത്തിലാണ് അല്ലെ, അവരുടേതായിട്ടുള്ള പെർസ്പെക്ടീവില് നോക്കിക്കാണുന്നതാണ് അല്ലെ. ഇങ്ങനെ ഇതുവരെ ഉണ്ടായി സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റുകളുടെ ഡിഫറൻറ് ആയിട്ടുള്ള പെർസ്പെക്ടീവുകളാണ് അല്ലെങ്കിൽ ഡിഫറൻറ് ആയിട്ടുള്ള വീക്ഷണങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഈ സോഷ്യൽ തോട്ട്സിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഡിഫറൻറ് ആയിട്ടുള്ള വീക്ഷണങ്ങളാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, ഈ സോഷ്യൽ തോട്ട്സിലൂടെ പഠിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ തിങ്കേഴ്സിനെ കുറിച്ച് അല്ലെ, പ്രധാനമായിട്ടും നമ്മുടെ ഈ സോഷ്യോളജി അല്ലെങ്കിൽ നമ്മുടെ സമൂഹശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രവർത്തിച്ച തിങ്കേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ചിന്തകന്മാരെ കുറിച്ച് അവരുടെ സംഭാവനകളെ കുറിച്ച് അവര് എന്തെല്ലാം സംഭാവന സോഷ്യോളജിക്ക് നൽകിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ് പ്രധാനമായും ഈ ഫോർത്ത് പേപ്പർ നമ്മൾ ചെയ്യുന്നത് പഠിക്കുന്നത് അല്ലേ. ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ പേപ്പർ ഒന്നായാലും രണ്ടായാലും മൂന്നായാലും ഒക്കെ നമുക്ക് വളരെ പഠിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ നാലാമത്തെ പേപ്പർ നിങ്ങൾ എപ്പോഴും അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വളരെ എന്താണ് നമുക്ക് വായിക്കൊള്ളാത്ത പേരുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചിന്താഗതി നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ ഈ നാല് പേപ്പറുകളാണ് നമുക്ക് തേർഡ് ബി എ സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോ നമ്മൾ അടുത്ത ക്ലാസ്സുകൾ മുതൽ അല്ലെ, അടുത്ത ക്ലാസ്സുകൾ മുതൽ നമ്മൾ ഈ ഓരോ പേപ്പറുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങും. അപ്പൊ ഞാനൊരു ചെറിയൊരു ഈ ക്ലാസ്സിൽ ഞാൻ ചെറിയൊരു ഇപ്പോൾ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ച് ചെറിയൊരു കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോ അർബൻ സോഷ്യോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരമാണ്, നഗരത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ അർബൻ സോഷ്യോളജിയിൽ പഠിക്കുന്നത് നാഗരിക സമൂഹ ശാസ്ത്രം എന്ന് പറയും മലയാളത്തിൽ, നാഗരിക സമൂഹ ശാസ്ത്രം എന്ന് പറയും. ഈ നാഗരിക സമൂഹ ശാസ്ത്രത്തിൽ ഇപ്പോ നഗരം എങ്ങനെ മനുഷ്യന്റെ ജീവിതത്തെ അല്ലെങ്കിൽ അവിടെ വസിക്കുന്ന റിസൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്, അവർക്ക് ലഭിക്കുന്ന സർവീസുകൾ, അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ, അവരുടെ ജീവിതം അവരെങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ ജീവിതം അവരെങ്ങനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ അർബൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അർബൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങള് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ഈ അർബൻ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് ഈ അർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നഗരത്തിൽ വസിക്കുന്ന ആൾക്കാരെ എങ്ങനെയായിരിക്കണം, ഒരു നഗരപ്രദേശം എങ്ങനെയായിരിക്കണം. നഗരപ്രദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്കൻഡറി ആക്ടിവിറ്റി അല്ലെങ്കിൽ ദ്വിതീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്ന ഈ നഗരപ്രദേശങ്ങൾ അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട് ഈ ദ്വിതീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്ന ഈ അർബൻ അല്ലെങ്കിൽ നഗരങ്ങളിൽ താമസിക്കുന്നത്. ഈ സെക്കൻഡറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതായത് കൃഷി ഇതര പ്രവർത്തനങ്ങൾ അല്ലേ, കൃഷി അല്ലാത്ത എന്തിനേയും നമുക്ക് എന്ത് പറയാം, പ്രധാനമായും വ്യവസായങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന, ദ്വിതീയ പ്രവർത്തനങ്ങൾ പറയുന്നത് അല്ലേ. ഇപ്പൊ ദ്വിതീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് നഗരപ്രദേശങ്ങളിൽ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ദ്വിതീയ പ്രവർത്തനങ്ങൾ മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട്, ടെറിഷറി അല്ലെങ്കിൽ തൃതീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അല്ലേ, തൃതീയ പ്രവർത്തനങ്ങൾ, ചതുഷ്പിത പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയും. ഇങ്ങനെ ആൾക്കാർ ഇവിടെ വസിക്കുന്നുണ്ട്, ഈ അർബൻ ഏരിയയിൽ വസിക്കുന്നുണ്ട് അല്ലെ. ഇപ്പോ ഈ ആൾക്കാര് എങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ വസിക്കുന്നു, അവരുടെ പ്രശ്നങ്ങള്,
ഒക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഈ അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിൽ വളരെ ഓസ്റ്റാഡിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പ്രശ്നങ്ങളെ കുറിച്ചും ഓരോരുത്തരുടെ പെർസ്പെക്ടീവ്, അതായത് ഇപ്പോ സെക്കൻഡറി സെക്ടറിനെ കുറിച്ചും ടെറിഷറി സെക്ടറിനെ കുറിച്ചും ക്വാട്ടേനറി സെക്ടറിനെ കുറിച്ചും ക്വയലറി സെക്ടറിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ഈ അർബൻ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകൾ മുതൽ ഈ അർബൻ സോഷ്യോളജി, ഈ സോഷ്യൽ റിസർച്ച്, സോഷ്യൽ പ്രോബ്ലംസ്, സോഷ്യൽ തോട്ട്സ് തുടങ്ങിയ പേപ്പറുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം എന്ന ഉറപ്പുകൊണ്ട് തന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് ഇവിടെ ഒരു ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ക്ലാസ് നമുക്കിവിടെ സംഘടിപ്പിച്ച ടാലന്റിന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അപ്പോ എല്ലാവരും ഈ ഒരു സംരംഭം എല്ലാവരും നന്നായിട്ട് ഉപയോഗയുക്തമാക്കണം എന്ന് ഞാൻ പറയുകയാണ് അധ്യാപകൻ എന്ന നിലയിൽ. അപ്പോ നമ്മള് ഈ പറയുന്ന പേപ്പറുകളെ കുറിച്ച് അടുത്ത പ്രാവശ്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു തുടങ്ങും തീർച്ചയായും. ഓക്കെ, എന്ന് പറഞ്ഞുകൊണ്ട് മതിയാക്കാം. നമസ്കാരം.